എല്ലാവർക്കും ഗുണ്ടൂർ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കറി ഉണ്ടാക്കാനാണ്. സിമ്പിൾ ആയിട്ട് നാല് വെജിറ്റബിൾസ് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാനാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, ഇതാപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നുറുക്കുക, അത് കഴിഞ്ഞാൽ വെണ്ടക്കായ, പിന്നെ സബോളയും തക്കാളിയും നുറുക്കണം. സബോള ഒരു വലിയ സബോളയാണ് നുറുക്കിയിരിക്കണേ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരു നാല് ചെറിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ നുറുക്കിയിരിക്കണേ. പിന്നെ വെണ്ടക്കായ നമുക്ക് അത് വാടി വരുമ്പോൾ കുറവായിരിക്കും ഇത് എന്തൊക്കെയാണ്. പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് ഉപ്പ്, ഉപ്പാണ് വേണ്ടത്. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം, ക്ലോ, പിന്നെ എന്താ ഇതിനെന്താ പേര്, ഫ്രണ്ട്സ് അതിൻ്റെ പേരാണ് പട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിനായിട്ട് ഇത് ആദ്യം വറുത്തെടുക്കണം. ആദ്യം ഉരുളക്കിഴങ്ങാണ് വറുത്തെടുക്കേണ്ടത്. അതിനായിട്ട് ചീഞ്ചിട്ട് എടുക്കുക. അതിൽ ഞാനിവിടെ എടുക്കുന്നത് ഗോൾഡ് വിന്നറാണ്, സൺഫ്ലവർ ഓയിൽ. അത് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, ഇതപ്പോൾ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വറുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടണം. ഫ്രണ്ട്സ്, ഇതപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാ. സിമ്മിലാക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇടാണ്, കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം ഉരുളക്കിഴങ്ങിൽ എണ്ണ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ബ്രൗൺ ആവണം, ബ്രൗൺ കളർ ആവണം ഉരുളക്കിഴങ്ങ്. നമ്മളെപ്പോഴും മീഡിയം സിമ്മിൻ്റെയും നല്ല ഹൈൻ്റെയും ഇടയിലായിരിക്കണം എപ്പോഴും നമ്മൾ അടുപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടേണ്ടത്. എന്ന് വെച്ചാൽ അത് മീഡിയം ആയിരിക്കും, അപ്പോൾ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നടക്കും. ഫ്രണ്ട്സ്, ഇതാപ്പോൾ ഉണ്ടോ, മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി മുരിയണം. ഫ്രണ്ട്സ്, അപ്പം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ആക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യം നമ്മൾ നല്ലോണം സിമ്മിലിടുക, എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എണ്ണ നല്ലോണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ എന്താ ഈ വെണ്ടക്കായ വറക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഇതപ്പോൾ ഞാൻ സിമ്മിലാക്കിയിട്ട് വെണ്ടക്കായ ഇടാൻ പോവാണ്. ആദ്യം നമുക്ക് നല്ലോണം എണ്ണ നല്ലോണം ഈ വെണ്ടക്കായിൽ പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തിയിടുക. നമുക്ക് പെട്ടെന്നാവാൻ വേണമെങ്കിൽ ഫാസ്റ്റിലിട്ടിട്ട് നമുക്കിങ്ങനെ പരത്തിയിടാം. പക്ഷേ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട് പരത്തി വെച്ചിട്ട്. ഞാൻ ഫാസ്റ്റിലിട്ടിട്ട് പോയിക്കിരുന്നു. ഇനി നമുക്ക് സിമ്മാക്കിയിട്ട് എടുക്കാം. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്, കണ്ടോ, നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലതൊന്നും മുരിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി പരത്തിയിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം കൂടി പരത്തിയിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ
വറുത്തിട്ടുണ്ട്. ഇനി ഞാനത് എടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ജീരകം, പെരിഞ്ജീരകം, പിന്നെ ഇത്, പിന്നെ ക്ലോ ക്ലോ ഇല്ലേ അതും ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കുറച്ചും കൂടി മുരിയണം. മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സബോള വാട്ട ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം സബോള ഇടാണ്. നമ്മൾ പിന്നെയും അടുപ്പ് സിമ്മാക്കുക. ചൂടെണ്ണയിലേക്ക് സബോള അങ്ങോട്ട് ഇടുക. ഇപ്പോൾ സബോള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നല്ലോണം അളക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സബോള ഇട്ടതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വരും. അപ്പോൾ നമ്മൾ ഇത്ര ഉപ്പിടുകയാണ്. ഒരു ഹാഫ് ടീസ്പൂൺ ഇല്ല, എന്നാലും ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ നല്ലോണം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സവോള നല്ലോണം അളക്കുക. ഫ്രണ്ട്സ്, ഇതാ അപ്പോൾ ഇത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി. ആദ്യം നമ്മൾ കൊറിയാണ്ടർ പൗഡർ എന്ന് പറയും. ഇത് നമ്മൾ 2 സ്പൂൺ ഇടണം. 1, 2. ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറഞ്ഞു. ഗരം മസാലപ്പൊടി വേണം. അപ്പോൾ നമ്മൾ അടുത്തത് ഇത്ര മുളക് പൊടി. അത് നമ്മളുടെ ഫാമിലിയിലത്തെ മുളകിന് എത്ര ഇഷ്ടമാണോ അത്രയും ഇടാം. ഞങ്ങൾക്കിപ്പോൾ ഇതാണ്, ഇത്രയാണ്, ഈ കണക്കിലാണ് ഇടാം. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി. അത് ഒരു കാ സ്പൂൺ ഇടുക. എന്നിട്ട് നല്ലോണം അളക്കുക. ഇത് ഈ ഇത് നല്ലോണം വാടണം. ഈ പൊടികളൊക്കെ ഇട്ട പൊടികളൊക്കെ നല്ലോണം വാടണം. അപ്പം അതേപോലെയാണ് ഉണ്ടാക്കേണ്ടത്. വാടിയതിന് ശേഷം ഞങ്ങൾ തക്കാളി ഇടും. അപ്പോൾ നമ്മളുടെ ഇത് നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നല്ലോണം ഇതുമായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തക്കാളി നല്ലോണം ഉടക്കണം നമ്മളിതിൽ. അപ്പോൾ ഇത് തക്കാളി നല്ലോണം ഉടഞ്ഞ് ഈ ഫ്ലേവറുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങും വെണ്ടക്കായിയിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലോണം അളക്കണം. നമ്മൾ ഇത് നല്ലോണം ഇതിങ്ങനെ നല്ലോണം അളക്കിയതിന് ശേഷം നല്ലോണം വിടർത്തിയിടുക. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഒരു 5 മിനിറ്റ് വേവാൻ വയ്ക്കുക. ഇത് വെന്തുന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഉടച്ചു വെക്കുക. ആ പെട്ടെന്ന് ഉടയുന്നുണ്ടെങ്കിൽ
ആയിട്ടുണ്ടെന്നർത്ഥം അല്ലെങ്കിൽ ആയിട്ടില്ല കുറച്ച് നേരം കൂടി വെക്കണം എന്ന് പറയും അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു നോക്കുകയാണ് ചിലതൊക്കെ പെട്ടെന്ന് ഉടയുന്നുണ്ട് ചിലതൊക്കെ പെട്ടെന്ന് ഉടയണമില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗരം മസാല ആ മസാല ഐറ്റംസ് ഇടുമ്പോൾ അല്ല നമ്മൾ പൊടികളിട്ടപ്പോഴല്ല ഇടണ്ടേ ഇപ്പോഴായിരുന്നു ഇടണ്ടേ എന്നാലിപ്പോൾ ഇടാം അതിൻ്റെ പുറത്ത് ഒരു കാ സ്പൂൺ എന്നിട്ട് നല്ലോണം അളക്കിയിട്ട് ഓഫ് ചെയ്യാം നമുക്ക് നല്ല സ്പീഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അളക്കേണ്ടത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ പേരാണ് ആലു പിണ്ടി അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ കറി അച്ഛൻ ഫുഡ് കഴിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്